വിശുദ്ധ മത്താഴിക വിശ്രമിച്ച സുവിശേഷം അധ്യായം പതിനൊന്ന് ഇരുപത് മുതലുള്ള ത്രിവചനങ്ങൾ ഈശോ തൻ ഏറ്റവും അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി ഖറോസി നിങ്ങൾക്ക് ദുരിതം ബസൈദ നിനക്ക് ദുരിതം നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കുടുത്ത് ചാരം പൂശി അനുദിക്കുമായിരുന്നു വിധി ദിനത്തിൽ ടയറിനും സീതോനും നിങ്ങളെക്കാൾ ആശ്വാസം ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കഫർണാമെ നീ സ്വർഗം വരെ ഉയർത്തപ്പെട്ടെന്നോ ഉയർത്തപ്പെട്ടുവെന്നോ പാതാളം വരെ നീ താഴ്ത്തപ്പെടും നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സോതോമിൽ സംഭവിച്ചിരുന്നുവെങ്കിൽ അത് ഇന്നും നിലനിൽക്കുമായിരുന്നു ഞാൻ നിന്നോട് പറയുന്നു വിധി ദിനത്തിൽ സ്വതോമിന്റെ സ്ഥിതി നിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കും പ്രിയമുള്ളവരെ ഞങ്ങൾ നടത്തുന്ന ഐ എസ് എസ് കോഴ്സിലെ പ്രധാനപ്പെട്ട ഒരു ധ്യാന വിഷയമാണ് ഈ പതിനോഭാവമായി ബന്ധപ്പെട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട ഏതാനും ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഒരു പക്ഷേ നിങ്ങളത് ശ്രദ്ധിച്ച് കാണും ഈശോ പറഞ്ഞത് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരത്തെ അറിവുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും കുറച്ചുകൂടി പരിശുദ്ധാത്മാവ് ആഴത്തിലേക്ക് നമ്മളെ നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഈശോ ഈ പറഞ്ഞ നഗരങ്ങളിൽ ആദ്യം ഈശോ അവിടെ അത്ഭുതങ്ങൾ ചെയ്തു കൊടുത്തു പിന്നീട് അത്ഭുതങ്ങൾ ചെയ്തു കൊടുത്തവരെ തന്നെ യേശു ശാസിക്കുകയാണ് ഹല്ലൂയ്യ ആദ്യം ഈശോ അവിടെ അത്ഭുതങ്ങൾ സമർത്ഥമായിട്ട് ചെയ്യുന്നു പിന്നീട് അത്ഭുതങ്ങൾ സ്വീകരിച്ചവരെ ശാസിക്കുന്നു എന്തിനു വേണ്ടിയാണത് ഈശോ എന്തിനു എന്തിനു വേണ്ടിയാണ് ഈ അത്ഭുതങ്ങൾ ചെയ്തവരെ ശാസിക്കുന്നത് ഈശോ എന്തിനു വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു എന്ന് ഈശോ പറയുന്നുണ്ട് എന്തിനു വേണ്ടി ഈശോ അത്ഭുതങ്ങൾ ചെയ്തു എന്നാണ് ഈശോ പറയുന്നത് ഇത് സുവിശേഷത്തിലെ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല കേരള സഭയെ സംബന്ധിച്ച് കുറേ വർഷങ്ങളായി ധാരാളം അത്ഭുതങ്ങൾ അത്ഭുതങ്ങളുടെ പെരുമഴയുടെ ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ധാരാളം ധ്യാന സംഘങ്ങളെ ബന്ധപ്പെട്ടും ഋഷി വ്യക്തിപരമായിട്ടുമൊക്കെ ധാരാളം അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഭയാണ് കേരള സഭ അവിടെ ഈ വചനഭാഗം വളരെ പ്രസക്തമാണ് അതായത് ഈശോ ആദ്യം അത്ഭുതങ്ങൾ ചെയ്തു കൊടുക്കുന്നു പിന്നീട് അത്ഭുതങ്ങൾ ചെയ് ലഭിച്ച വ്യക്തികളെ ഈശോ ശാസിക്കുന്നു എന്തുകൊണ്ടാണ് ഈശോ ശാസിച്ചതെന്ന് ഈശോ പറയുന്നുണ്ട് അവരെ വചനഭാഗത്ത് ആദ്യം പറയുന്നത് എങ്ങനെയാണ് ഈശോ താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാതിരുന്നതിനാൽ ഹല്ലലുയ ഈശോ എന്തിനു വേണ്ടിയാണ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് വ്യക്തമായിട്ടുള്ള വചനം പറയുകയാണ് മാനസാന്തരപ്പെടുന്നതിന് വേണ്ടി അപ്പൊ നമ്മളെ സംബന്ധിച്ച് വളരെ ഒരുപക്ഷെ ഭയപ്പെടുത്തേണ്ട പ്രത്യേകിച്ച് ഈശോയിൽ നിന്ന് അത്ഭുതങ്ങൾ സ്വീകരിച്ചവരെ സംബന്ധിച്ച് ഒത്തിരിയേറെ ഭയപ്പെടേണ്ട ഒരു വചനമാണിത് ഒരുപക്ഷെ ഈ അത്ഭുതങ്ങൾ സ്വീകരിച്ച വ്യക്തികൾ ഇപ്പോൾ ഇങ്ങനെ ഹല്ലലിയ പറയുന്നു ദൈവത്തെ സ്തുതിക്കുന്നു കുർബാനയ്ക്ക് പോകുന്നു ജന്മാല ചൊല്ലുന്നു പക്ഷേ അവർ മാനസാന്തരപ്പെടാതി മാനസാന്തരപ്പെടാത്തൊരവസ്ഥയിലാണെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മനസാന്തരം സംഭവിച്ചില്ലെങ്കിൽ ഇവരുടെ ഇവരുടെ സ്തുതിപ്പിന്റെയും അല്ലെങ്കിൽ പ്രാർത്ഥനയുടെയൊക്കെ ഒക്കെ മധ്യേ ഈശോ എന്താണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈശോ അവരെ ശാസിച്ചുകൊണ്ടിരിക്കുന്നു അത് നമ്മളെ ഒരു ഉൾക്കിടലത്തോടെ നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു വചനഭാഗമാണിത് മറിച്ചുകൊണ്ട് മറിച്ചുകൊണ്ട് അതായത് നമുക്കറിയാം നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഈ അത്ഭുതങ്ങളെ അടയാളങ്ങൾ സംഭവിക്കുന്നത് ശുശ്രൂഷകൾ കൂടിയാണ് ശുശ്രൂഷകളെ സംബന്ധിച്ച് അവർ തങ്ങളുടെ അടുത്തേക്ക് എത്തുന്ന വിശ്വാസികളെ ജനങ്ങളെ അവർ മനസാന്തരത്തിലേക്കല്ല നയിക്കുന്നതെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമേ അവിടെ അവർ പ്രധാനമായിട്ടും പങ്കുവെക്കാൻ ആഗ്രഹം ശ്രമിക്കുന്നുള്ളൂ അതിലാണ് ഫോക്കസ് ചെയ്യുന്നത് നേരെ മറിച്ച് മനസാന്തരത്തിലേക്ക് അവർ ലക്ഷ്യം വെക്കുന്നില്ല എങ്കിൽ ഒരു പക്ഷേ കൂടുതൽ ഈ അത്ഭുതങ്ങൾ സ്വീകരിച്ച വ്യക്തികളേക്കാൾ കൂടുതൽ ഈശോയിൽ നിന്ന് ശാസനയും അപ്രകാരമുള്ള വാക്കുകളും അവരെയാണ് കാത്തിരിക്കുന്നത് അതങ്ങനെ ഈശോ പറഞ്ഞിട്ടുമുണ്ട് വിശുദ്ധ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വചനം മുതൽ അന്ന് വന്ന് പല്ലും എന്നോട് പറയും ഞങ്ങൾ നിന്റെ നാമത്തിൽ ശാചിക്കളെ പുറത്താക്കിയിട്ടുണ്ട് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇങ്ങനെ പല പല കാര്യങ്ങൾ പറയും ഈശോ പറഞ്ഞിട്ടുണ്ട് നിനീശ എന്താണ് അവരോട് പറയുന്നത് ഞാൻ നിങ്ങൾ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അതായത് വചനപ്രഘോഷണം ഈശോ നാമത്തിലുള്ള ശുശ്രൂഷകളുടെ അത്യന്തിക ലക്ഷ്യം മാനസാന്തരമാണ് അതുകൊണ്ട് മാനസാന്തര ലക്ഷ്യം വെച്ചുള്ള ശുശ്രൂഷകളല്ല നടത്തുന്നതെങ്കിൽ ശുശ്രൂഷകൾ ഈശോയിൽ നിന്ന് കടുത്ത വാക്കുകളും അത്യന്തികമായി ഈശോനെ നരകത്തിലേക്ക് അയക്കുന്നതായിട്ടാണ് വചനം പറയുന്നത് അത്ര ഗൗരവമേറിയ രീതിയിലാണ് ഈശോനെ കാണുന്നത് കാരണം ദൈവത്തിൻ പരിശുദ്ധത്വത്തിന്റെ രണ്ടാമനായ ഈശോ മനുഷ്യാവതാരം ചെയ്ത് ഭൂമിയിലേക്ക് വന്ന് കുരിശിൽ മരിച്ച് കടന്നുപോയത് കുറച്ച് അത്ഭുതങ്ങൾ ക്ഷറിയാൻ വേണ്ടിയല്ല അതുപക്ഷെ മറ്റു മതങ്ങളിലും അല്ലാതെയൊക്കെ ന സംഭവിച്ചിരിക്കാം ഈശോയുടെ വരവിൻ്റെ അത്യന്തികമായ ലക്ഷ്യം അതുകൊണ്ട് ഈശോയുടെ ആദ്യ വചനം തന്നെ അവിടെയാണ് ആരംഭിക്കുന്നത് ഈശോയുടെ സുവിശേഷ പ്രകോഷത്തിൻ്റെ ആദ്യ വചനം എന്താണ് ഡിസംബർ സുവിശേഷം ഒന്നാം അധ്യായം പതിനാല് പതിനഞ്ച് വചനങ്ങൾ സമയം പൂർത്തിയായി ദേവരാജിനെ സമീപിച്ചിരിക്കുന്നു അനുധിച്ച് സുവിശേഷത വിശ്വസിക്കുകയും അതായത് ഈശോ പിന്നീട് പറയാൻ പോകുന്ന എല്ലാ വചനങ്ങളുടെയും ആമുഖം ഈശോയുടെ ശുശ്രൂഷകളുടെ അത്യന്തികമായ ലക്ഷ്യത്തിന്റെ ആമുഖം ഈശോ വെളിപ്പെടുത്തുകയാണ് അതൊരു മാനസാന്തരമാണ് വിശ്വുട്ടഞ്ചീഷിയും പറയുന്നത് പോലെ കർത്താവിന്റെ സുവിശേഷത്തിന്റെ അത്യന്തികവും പ്രധാനപ്പെട്ട ലക്ഷ്യം മാനസാന്തരമാണ് പ്രിയമുള്ളവരെ ഈ വധനഭാഗം ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഇത് ധ്യാനിക്കുമ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് നമ്മളിലേക്ക് നോക്കാം എനിക്ക് തോന്നുന്നത് ഈ ഈശോ പറഞ്ഞ ഈ നഗരങ്ങളുടെ സ്ഥാനത്ത് ഒരുപക്ഷേ കേരളമേ നിനക്ക് ദുരിതം എന്നിട്ട് നമ്മുടെ നാടിന്റെ പേര് പറയാൻ വേണമെങ്കിൽ വായിക്കാം അതിന്റെ അപ്പുറത്തേക്ക് പോയി വേണമെങ്കിൽ നമ്മളുടെ പേര് ചേർത്ത് ഈ കുറോസിൻ്റെ സ്ഥാനത്തും കഫർണാവിൻ്റെ സ്ഥാനത്തും നമ്മുടെ പേര് ചേർത്ത് അവിടെ വായിക്കാം നിനക്ക് ഞാൻ ചെയ്ത അത്ഭുതങ്ങൾ മറ്റ് വ്യക്തികൾക്ക് നൽകിയിരുന്നുവെങ്കിൽ നിന്റെ നാട്ടിൽ ചെയ്ത അത്ഭുതങ്ങൾ മറ്റ് ദേശത്ത് ചെയ്തിരുന്നുവെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈശോ നമ്മളെ ശാസിക്കുന്നതായിട്ടും വായിക്കുന്ന നല്ലതാണ് അത് നമ്മളെ മാനസന്ധത്തിൽ നയിച്ചാൽ കൂടുതൽ നല്ലതാണ് അതുകൊണ്ട് അത്ഭുതങ്ങൾ സ്വീകരിച്ചതിനെ സംബന്ധിച്ച് ഈ വചനഭാഗം വളരെ കഠിനമായൊരു വചനമാണ് ഇനി അത്ഭുതങ്ങൾ സ്വീകരിക്കാതെ തന്നെ മാനസന്ധത്തിലേക്ക് വന്നവരെ സംബന്ധിച്ച് ആശ്വാസത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു വചനവമാണിത് കാരണം വചന അത്ഭുതങ്ങളൊന്നും സ്വീകരിക്കാതെ തന്നെ ഈശോ എന്തിനു വേണ്ടി ഭൂമിയിലേക്ക് വന്നു അതവർ മനസ്സിലാക്കുകയും മാനസന്ധയിൽ കടന്നു വരികയും ചെയ്തു പ്രിയപ്പെട്ടവരെ ഈ വചനഭാഗം ശ്രദ്ധിക്കുമ്പോൾ അത്യന്തികമായൊരു മാനസാന്തരം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടി പ്രത്യാണാഗ്രഹിക്കാം ഐ എച്ച് എസ് മിനിസ്റ്ററി നടത്തുന്ന ഐ എച്ച് എസ് കോഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ശുശ്രൂഷ അടിസ്ഥാനപരമായ മനസ്സാന്തരമാണ് ഈ മാസം ആഗസ്റ്റ് മാസം ഇരുപത്തിയേഴ് മുതൽ സെപ്റ്റംബർ മാസം ഒന്ന് വരെ അതിരുംപുഴ കാര്യസ് കോൺ സെന്ററിൽ വെച്ച് ഐ എച്ച് എസ് കോഴ്സ് നടക്കുന്നുണ്ട് ഈ ആറ് ദിവസ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കടന്നു വരിക നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറുകൾ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് കോണ്ടാക്ട് ചെയ്യുക ഈ പഠനങ്ങൾ മാത്രമല്ല പഠനങ്ങളോ കുറച്ച് ക്ലാസ്സുകളോ മാത്രമല്ല മറ്റ് ധ്യാനങ്ങൾ എന്നതുപോലെ തന്നെ പരിശുദ്ധ കുർബാന ദിവികാരണി ആരാധന ജപമാല പ്രാർത്ഥന ഒരുങ്ങിയുള്ള വിശുദ്ധ കുമ്പസാരം പിന്നീട് അത്യാവശ്യമുള്ള അത്യാവശ്യമുള്ളൊരു കൗൺസിലിങ് ഏറ്റവും അവസാന ആഘോഷപൂർവ്വമായ ഒരു വിമലഹൃദ്യ പ്രതിഷ്ഠയൊക്കെ ഈ ശുശ്രൂഷ ഉണ്ടായിരിക്കും ആത്മാ നിങ്ങളെ പ്രേരിപ്പിക്കുക നിങ്ങൾ കടന്നു വരിക നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി ഒരു മാനസാന്തരം എല്ലാവർക്കും ആവശ്യമുണ്ടെന്നുള്ള ബോധ്യം ഈ വദനഭാഗം എല്ലാവർക്കും നൽകട്ടെ നിർത്തിയാൻ പ്രാർത്ഥിക്കുന്നു ഈശോ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ